അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സബ്ജക്റ്റ് വെച്ച് ഒരു ഫിലിം വരുമ്പോൾ പലപ്പോഴും അതൊരു ഫ്രഷ്നെസ് തരാറുണ്ട്. നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്ത് വന്ന് ഉമേഷ് ബി ഡയറക്ടർ ചെയ്തിട്ടുള്ള പഗ്ലൈറ്റ് എന്ന ഫിലിമിനെ ഓർത്തിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ്, ഐ എം ഉമേഷ് മാർലി ഫ്രം പ്രീമിയർ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്രോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്കകം പ്രൊട്ടോണിസ്റ്റിൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നു. ഹസ്ബൻഡിൻ്റെ മരണത്തിന് ശേഷം വിവിധ സ്വഭാവത്തിലുള്ള റിലേറ്റീവ്സിനെ പ്രൊട്ടോണിസ്റ്റിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കാണാൻ പറ്റുന്നത്. ഇവരെന്നിട്ട് ഈ 13 ദിവസം ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ പ്രൊട്ടോണിസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നു എന്നതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പാർട്ട്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദ പോസിറ്റീവ്സ്, നമ്പർ 1 ഈ ഫിലിമിൻ്റെ സ്റ്റോറി ടെല്ലിംഗ്. ഒരു ട്രാജഡി രീതിയിൽ ഈ ഫിലിം തുടങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു സീരിയസ്നെസ് വെച്ചിട്ടൊന്നുമല്ല ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. കുറച്ചൊക്കെ ഹിലേറിയസ് ആയി അല്ലെങ്കിൽ ഒരു വീട് രീതിയിൽ തോന്നിപ്പിക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ഫിലിമിൽ. പിന്നീട് ഈ ഫിലിമിൻ്റെ സീരിയസ്നെസ് അനുസരിച്ചിട്ട് ആ പാറ്റേൺ അങ്ങനത്തെ രീതിയിലൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ വേരിയേഷൻ വരുന്നതിനനുസരിച്ചിട്ടും ഈ ഫിലിമിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഇമ്പാക്റ്റും കൂടുന്നുണ്ട്. നമ്പർ 2 ഈ ഫിലിമിൻ്റെ കാസ്റ്റിംഗ് ആണ്. ഒരു സ്ഥലത്ത് ഫാമിലി ഡ്രാമ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കുമ്പോൾ ക്യാരക്ടേഴ്സ് അത്രയധികം ഈ ഫിലിമിൽ വരുന്നുണ്ട്. സയാനി ഗുപ്ത, സാനിയ മലോത്ര, ആശുതോഷ് റാണ, ഷീബ ചട്ട, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ അധികം ആർട്ടിസ്റ്റുകൾ ഈ ഫിലിമിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രൊട്ടോണിസ്റ്റ് ഒഴിച്ചു നോക്കിയാൽ കഷ്ടിച്ച് പല ആർട്ടിസ്റ്റുകൾക്കും സ്പേസ് കൊടുക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. എന്നിരുന്നാൽ പോലും വന്ന എല്ലാ കാസ്റ്റും അത്രയും തകർത്ത രീതിയിൽ ഈ ഫിലിമിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റിൽ സാനിയ മലോത്ര പ്രൊട്ടോണിസ്റ്റിനെ അത്ര ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ചെറിയ റോളിലാണെങ്കിൽ പോലും ആശുതോഷ് റാണയും സയാനി ഗുപ്തയൊക്കെ അത്രയധികം ഗംഭീരമാക്കിയിട്ട് ആ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് എനിക്ക് മൊത്തത്തിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമ്പർ 3 ഇന്ത്യൻ ഫാമിലി സിസ്റ്റം. ഈ ഫിലിമിൽ പലയിടങ്ങളിലായിട്ട് ഇന്ത്യൻ ഫാമിലി സിസ്റ്റത്തിലെ പല പ്രശ്നങ്ങളും തിരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്യുന്നൊരു സ്വഭാവം എനിക്ക് തോന്നിയിരുന്നു. അതങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ചിലയിടങ്ങളിൽ സിറ്റുവേഷൻസിനെ മുതലെടുക്കുന്ന സെഗ്മെൻറ്റ്സൊക്കെ വരുമ്പോൾ അതിനെ ഭയങ്കര സീരിയസ് ആയിട്ടും നോക്കുന്നുണ്ട് എന്ന തമാശ രീതിയിലും പ്രസൻറ്റ് ചെയ്തു പോകുന്നുണ്ട്. നമ്പർ 4 ഈ ഫിലിമിലത്തെ സോങ്സും VGMsമാണ്. സോങ്സിനായിട്ട് അങ്ങനൊരു സ്പെഷ്യൽ സെഗ്മെൻ്റ് ഒന്നും ഈ ഫിലിമിൽ കൊടുക്കുന്നില്ല. ഉള്ള സെഗ്മെൻറ്റിൽ തന്നെ ഡയലോഗ് പോലും വരാണ്ട് ഷോർട്ടുകൾ കഥ പറയുന്ന കുറച്ച് സെഗ്മെൻറ്റ്സൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സെഗ്മെൻറ്റ്സിനെ കുറച്ച് ഹൈലൈറ്റ് കയറ്റാൻ വേണ്ടിയിട്ട് സോങ്സും കാര്യങ്ങളൊക്കെ അവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ പ്ലേസ്മെൻറ്റിലൊക്കെ സോങ്സൊക്കെ നല്ലതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് പ്ലോട്ട് ഡെവലപ്മെൻറ്റിന് അത്രയും സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ എല്ലാ സോങ്സും വന്നിട്ടുണ്ട്. ആൻഡ് BGMsൻ്റെ കേസ് പറയുമ്പോൾ നല്ല ലൈറ്റ് രീതിയിലാണ് എല്ലാ BGMsഉം ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അവസാനത്തെ 15 മിനിറ്റിലൊക്കെ തരുന്നൊരു ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത രീതിയിലാണ്. അത്ര അടിപൊളിയായിട്ട് ഈ ഫിലിമിലത്തെ BGMsഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അർജിത് സിംഗ് ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നൊരു ഫിലിമും കൂടിയാണ് പഗ്ലൈറ്റ്. ഓവറോൾ പഗ്ലൈറ്റ് എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കണ്ടിരിക്കേണ്ട നല്ലൊരു ഫിലിമാണ്. നിങ്ങളുടെ സമയത്തിന് അത്രയും വർത്ത് ആയിട്ടുള്ളൊരു ഫിലിമാണ്. അത്രയും നല്ലൊരു ഫിലിമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു. ആൻഡ് റിവ്യൂസ് ഇനിയും വരാനുണ്ട്. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കുറേ അധികം റിവ്യൂസൊക്കെ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ. ബൈ ഗൈസ്.